സിഡിറ്റ് ഡയറക്ടർ ജി ജയരാജിന്റെ കാലാവധി വീണ്ടും നീട്ടി നൽകി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയരാജിന്റെ കാലാവധി നീട്ടി നൽകുന്നത്. CPM നേതാവ് ഡോക്ടർ ടി എൻ സീമയുടെ ഭർത്താവായ ജയരാജിനു വേണ്ടി ഡയറക്ടറുടെ യോഗ്യത മാറ്റി എഴുതിയത് നേരത്തെയും വിവാദമായിരുന്നു. രജിസ്ട്രാർ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഡയറക്ടറായി ജയരാജിന് നിയമനം നൽകിയത്. July 7 കാലാവധി കഴിഞ്ഞിട്ടും ജി ജയരാജ് ഡയറക്ടർ സ്ഥാനത്ത് തുടർന്നതും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതും വാർത്തയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ സീമയുടെ ഭർത്താവാണ് ജയരാജ്. നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ, സയൻസ്, വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച ഉന്നത ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ CDT ഡയറക്ടർമാരായി നിയമിച്ചിരുന്നത്. എന്നാൽ ജയരാജൻ CDT രജിസ്ട്രാർ ആയിരിക്കുമ്പോൾ ജയരാജൻ തന്നെ ഡയറക്ടർ നിയമനത്തിന്റെ യോഗ്യതകളിൽ മാറ്റം വരുത്തി. ജയരാജന്റെ യോഗ്യതകൾക്കനുസരിച്ച് പുതിയ ചട്ടമുണ്ടാക്കി ഭരണസമിതിയെ കൊണ്ട് അംഗീകരിപ്പിച്ചുവെന്നാണ് ഉയരുന്ന വിമർശനം. അതിനുശേഷം ഈ പദവിയിൽ നിയമനം നേടുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷം July ജി ജയരാജനെ ഡയറക്ടറാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. ഇതുപ്രകാരം ഒരു വർഷത്തേക്കായിരുന്നു കാലാവധി. ജനം, തിരുവനന്തപുരം.